ഇന്ന് നമുക്ക് ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ മേക്കപ്പിനെ കുറിച്ച് പഠിക്കാം. മുസ്ലിം ബ്രൈഡിൻ്റെ ഫുൾ മേക്കപ്പ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് ഞാൻ ചെയ്തതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. ഹലോ, ഞാൻ ജാസ്മിൻ മൻസൂർ. സിൻഡ്രല്ല ബ്യൂട്ടി കോൺസെപ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മുസ്ലിം ബ്രൈഡൽ മേക്കപ്പാണ്. അത് ഫുൾ വീഡിയോ ആണ്. ലെൻസ് വെക്കുന്നതിനെക്കുറിച്ചൊന്നും നമുക്കധികം പറയാനില്ല, അതുകൊണ്ട് അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ ഈ ഐബ്രോസ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യം തൊട്ട് പറയുകയാണ്. ബ്രൈഡ് സാധാരണയായിട്ട് മുഖം വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലെൻസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ക്ലെൻസ് കഴിഞ്ഞ് വരുന്ന പിന്നെ ഒരു ബ്രൈഡിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു റോസ് വാട്ടർ ഒന്ന് സ്പ്രേ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ടോണർ അപ്ലൈ ചെയ്യുകയോ ചെയ്യണം. ടോണറും റോസ് വാട്ടറും ഒക്കെ വെള്ളം പോലെ ഇരിക്കുന്നതുകൊണ്ട് അതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്കിന്നിന് ചേരുന്ന തരത്തിലുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിലൊരു ഡൗട്ട് വരും, ഓയിലി സ്കിന്നിന് മോയ്സ്ചറൈസർ ആവശ്യമുണ്ടോ എന്ന്. എല്ലാ സ്കിന്നിനും മോയ്സ്ചറൈസർ ആവശ്യമുണ്ട്. ഓയിലി സ്കിന്നിന് ഓയിലി സ്കിന്നിൻ്റേതായിട്ടുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. എല്ലാ കമ്പനികൾക്കും എല്ലാ സ്കിന്നിനും പറ്റുന്ന മോയ്സ്ചറൈസർ ഉണ്ടാവും. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യണം. പ്രൈമർ ഇടുന്നതിന് മുമ്പ് നമുക്കൊരു എസ് പി എഫ് ഇടാം. പക്ഷേ ചില ഫൗണ്ടേഷനുകളിൽ എസ് പി എഫ് അടങ്ങിയിട്ടുള്ളതിനാൽ പ്രത്യേകിച്ചൊരു എസ് പി എഫിൻ്റെ ആവശ്യവുമില്ല. എസ് പി എഫ് ഇല്ലാത്ത ഫൗണ്ടേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എസ് പി എഫ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് പ്രൈമർ അപ്ലൈ ചെയ്യണം. പ്രൈമറും നമ്മളുടെ സ്കിന്നിൻ്റെ അനുസരിച്ചുള്ള പ്രൈമർ വേണം യൂസ് ചെയ്യാൻ. പ്രൈമറിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുക. ഇവിടെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഐബ്രോ വാക്സ് ഉപയോഗിച്ചാണ്. ഐബ്രോ വാക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വാസിലിൻ പോലത്തെ ഒരു പ്രോഡക്റ്റ്സ് ആണ്. അതാദ്യം സ്പൂളി ബ്രഷിലെടുത്ത് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഐബ്രോ പൗഡർ കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാം. വളരെ നാച്ചുറൽ ഒരു എഫക്റ്റാണ് ഇതുപോലെ ചെയ്യുന്നതിന് കിട്ടുന്നത്. ഇത് ചെയ്യേണ്ടത് നമുക്കിപ്പം സാധാരണ വലിയ ഐബ്രോ ഫില്ലിംഗ് ഒന്നും വേണ്ടാത്ത ഒരു ഐബ്രോസിന് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ഫീല് കിട്ടും, അധികം നമ്മൾ വരച്ച് വെച്ചതുപോലെയുള്ള ഒരു തോന്നലും ഉണ്ടാവില്ല. ഐബ്രോ ഫില്ല് ചെയ്യുന്ന രീതി നിങ്ങൾ എൻ്റെ വീഡിയോയിലെ ആദ്യ ഭാഗത്താണ്, അതൊന്ന് നോക്കി മനസ്സിലാക്കുക. ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ബ്രൈഡ്സിന് കൂടുതലും ഡാർക്ക് ബ്രൗൺ ആണ് ചെയ്യുന്നത്. എനിക്ക് ബ്ലാക്കിനേക്കാളും ഇഷ്ടം ഡാർക്ക് ബ്രൗൺ ചെയ്യാനായിട്ടാണ്. ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്തതായി ചെയ്യുന്നത് കളർ കറക്ഷനാണ്. ഈ സ്കിന്നിന് അധികം വലിയ കറക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, എന്നാൽ ചെറിയ ചെറിയ ഇമ്പെർഫെക്ഷൻസും ഉണ്ട്. ആ ഇമ്പെർഫെക്ഷൻസ് മറയ്ക്കാനായിട്ട് ഞാൻ കളർ കറക്ഷൻ ചെയ്യുന്നു. അത് യെലോ കളർ കറക്ഷനാണ് ചെയ്യുന്നത്. നമ്മുടെ പാലറ്റിൽ യെലോ കളർ കറക്ഷൻ തന്നെ രണ്ട് മൂന്ന് ടൈപ്പുകൾ വരാറുണ്ട്. ഞാൻ അതിൽ സ്കിന്നിന് വേണ്ട സൈസിലുള്ള അല്ലെ വേണ്ട കളറിലുള്ള അത് മിക്സ് ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. സ്കിന്നിന് ചേരുന്ന രീതിയിലുള്ള ആ ഒരു യെലോ കറക്ഷൻ അല്ല നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്കിന്ന് മഞ്ഞയായി മാറുന്നത് കാണാം. ഇതിപ്പോൾ ഞാൻ കറക്ഷൻ കഴിഞ്ഞിട്ടുള്ള സ്കിന്നാണ്, കണ്ടില്ലേ? ആ സ്കിന്നിൻ്റെ ഇംപെർഫെക്ഷൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെയും കവർ ചെയ്ത് പോയിട്ടുണ്ട്. കളർ കറക്ഷൻ കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന അതെന്ന് പറയുന്നത് ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പ് ഞാൻ എപ്പോഴും പറയുന്നത് ക്രീസ് ലൈനിൽ ട്രാൻസിഷൻ കളർ അഥവാ നമ്മുടെ സ്കിൻ കളർ പോലത്തെ തന്നെ കളറ് അപ്ലൈ ചെയ്യണം. പിന്നെ അതിനോടടുത്തുള്ള അതിൻ്റെ ഡാർക്ക് കളറ് വീണ്ടും അപ്ലൈ ചെയ്യണം, അതിൻ്റെ ഡാർക്ക് വീണ്ടും അപ്ലൈ ചെയ്യണം. അങ്ങനെ ഓരോ കളറുകളും അപ്ലൈ ചെയ്ത് കണ്ണിന് ഒരു നല്ല ഭംഗിയാക്കി വരുന്ന ആ ലെവൽ വരെയും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡാർക്ക് വരുന്നത് വരെയും നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. കുറേശ്ശെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടിപ്പോകുന്ന ആ ഒരു ഇത് ഒഴിവാക്കാം. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇതെല്ലാം തൂത്തെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. ഓരോ പ്രാവശ്യവും കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഡിപ്പോസിറ്റ് ചെയ്ത് എടുക്കുക. ട്രാൻസിഷൻ കളറ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് കട്ട് ക്രീസാണ്. കട്ട് ക്രീസ് എന്ന് പറയുന്നത് ഐബോളിൻ്റെ ഭാഗത്തെ ഒരു റാ പോലെയുള്ള ഒരു ഷേപ്പിൽ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുന്നതിനാണ് കട്ട് ക്രീസ് എന്ന് പറയുന്നത്.
ഈ കണ്ണ് വളരെ ചെറുതായതിനാൽ ഞാൻ കട്ട് ക്രീസ് ഇച്ചിരി ക്രീസ് ലൈനിലോട്ടെടുത്ത് കുറച്ചൊന്ന് വൈഡാക്കിയാണ് എടുത്തിരിക്കുന്നത്. ആ കൺസീലർ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സെറ്റാകും. സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഷിമ്മർ ഐഷാഡോ ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. നമുക്ക് ആവശ്യമുള്ള ഷിമ്മർ കളറ് ഐബോളിൻ്റെ പുറത്തും പിന്നെ ഇന്നർ കോർണർ, ഇന്നർ കോർണർ എന്ന് പറഞ്ഞാൽ മൂക്കിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് അതിനേക്കാളും ലൈറ്റായിട്ടുള്ള ഷിമ്മറും വേണം അപ്ലൈ ചെയ്യാൻ. ഔട്ടർ കോർണർ എന്ന് പറഞ്ഞാൽ കണ്ണ് തീരുന്ന വശത്തുള്ള ഭാഗത്ത് എപ്പോഴും മാറ്റ് കളർ വേണം അപ്ലൈ ചെയ്യാൻ. മാറ്റ് കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ തിളക്കമില്ലാത്ത ട്രാൻസിഷൻ കളർ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിയുമ്പോൾ ഐലൈൻ ചെയ്യുക. ഈ ഐലൈൻ എന്ന് പറഞ്ഞ ഈ ഐലൈൻ ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ ലൈറ്റായിട്ട് വളരെ നാരോ ആയിട്ടാണ് ഞാൻ ഐലൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയ കണ്ണുകൾക്ക് നമ്മൾ ഐലൈൻ കൊടുക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് വേണം, അഥവാ വീതി കുറച്ച് വളരെ നാരോ ആയിട്ട് വേണം ഐലൈൻ ചെയ്ത് കൊടുക്കാൻ. കണ്ണിൻ്റെ അടിയിൽ അണ്ടർ ഐ ഡാർക്ക്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ കറക്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. യെല്ലോ ഒരു അല്പം ഡാർക്കായിട്ടുള്ള കളർ കറക്ഷനാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഈ കണ്ണിന് ഒത്തിരി ഡാർക്ക്നെസ് എന്ന് പറയാനില്ല, അതുകൊണ്ട് തന്നെ ആ യെല്ലോ കളർ കറക്ഷൻ കൊണ്ട് തന്നെ അത് ക്ലിയർ ആയിട്ടുണ്ട്. അത് സ്പോഞ്ച് കൊണ്ടൊന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുന്നതാണ് ഈ കാണുന്നത്. കണ്ണിൻ്റെ താഴ്വശവും ഞാൻ വളരെ ലൈറ്റായിട്ടാണ് കൊടുക്കുന്നത്, പക്ഷേ കണ്ണിൻ്റെ എൻഡ് വശം ഒരു അല്പം വീതി കൊടുക്കുന്നുണ്ട്. സാധാരണ കൊടുക്കുന്ന അത്രയും തന്നെ ഞാൻ കൊടുക്കുന്നില്ല, എങ്കിലും നമുക്കൊന്ന് കാണത്തക്ക രീതിയിലുള്ള ഒരു അല്പം വീതി കൊടുത്ത് ഇന്നർ കോർണറിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഒന്ന് നന്നായിട്ട് ലൈറ്റായിട്ടുള്ള നാരോ ആയിട്ടാണ് ഞാൻ ഇവിടെ വരച്ചു കൊടുക്കുന്നത്. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഐ കാജലാണ്. സാധാരണ ഞാൻ ഐ ജെല്ലാണ് യൂസ് ചെയ്യാറ് പതിവ്, പക്ഷേ ഇതിന് ഞാനൊരു ഐ കാജലാണ്, നൈക്കയിൽനിന്ന് വാങ്ങിച്ച കാജലാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അത് നല്ല ലാസ്റ്റിംഗ് ആയിരുന്നു. ഇത് സൂപ്പർ കാജലാണ്, ഐ എം ബോൾഡ് കാജൽ എന്നുള്ളതാണ്. നൈക്കയിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂപ്പർ സ്റ്റേ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്, കാരണം വൈകുന്നേരം വരെയും ആ കാജൽ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ ക്രീസ് ലൈനിൽ കൊടുത്ത ട്രാൻസിഷൻ കളറിൻ്റെ ഒരു ഡാർക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ കാജൽ എഴുതിയതിൻ്റെ അടിഭാഗത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ലൈൻ കൊടുത്ത ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് ഫീൽ ചെയ്യുകയില്ല, എന്നാൽ കണ്ണ് നന്നായിട്ട് തുറന്ന രീതി നമുക്ക് ഫീലാകുകയും ചെയ്യും. ഈ മസ്കാര ലോറിയലിൻ്റെ ആണ്. ലാഷ് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നാൻ ഈ മസ്കാര സഹായിക്കും. ഇവിടെ ഞാൻ ഹെവി ഐലാഷസ് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നേരത്തെ ഹെവി ലാഷ് ഉപയോഗിച്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നി, പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ അത്രയും വലിയ ലാഷ് വേണ്ട എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഒരു അറബിക് മേക്കപ്പ് എന്നുള്ള ഒരു ലെവൽ വരുമ്പോൾ കുറച്ച് ലാഷ് വലുത് കൊടുക്കുന്നത് നല്ലതായിരിക്കും, പ്രത്യേകിച്ചും മുസ്ലിം ബ്രൈഡിന്. സാധാരണ ഹെവി ലാഷ് കൊടുക്കുന്നത് മുസ്ലിം ബ്രൈഡിന് മാത്രമാണ്, അവരുടെ മേക്കപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് ആ ഹെവി ലാഷ്. അപ്പോൾ ഒരു അറബിക് ലുക്കാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ആ ലാഷിൻ്റെ എൻഡ് വശത്ത് മാത്രം പീസ് പീസായിട്ടുള്ള ലാഷുകൾ നമുക്ക് കിട്ടും, ആ ലാഷിൻ്റെ ഒന്ന് രണ്ട് പീസ് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അത് കണ്ണ് ലാഷ് അവസാനിക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കണ്ണിന് കുറച്ച് നീളം തോന്നിക്കുകയും അതുപോലെ തന്നെ കണ്ണ് കുറച്ച് തുറന്ന കണ്ണായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ഈ കണ്ണ് കാണുമ്പോൾ മനസ്സിലാവും. ഇത്രയും ചെയ്യുമ്പോൾ ഐ മേക്കപ്പിൻ്റേത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞിരിക്കും, നിങ്ങൾക്ക് കണ്ണിൻ്റെ ഭംഗി കണ്ട് മനസ്സിലാക്കാം. അടുത്തത് ഫൗണ്ടേഷനാണ് ഇടുന്നത്. ഫൗണ്ടേഷൻ ഇട്ട നേരത്തെ കണ്ടത് ഫൗണ്ടേഷൻ ഇട്ടതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് കോണ്ടൂറാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂക്ക് കോണ്ടൂർ ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ചെയ്യുന്നത് പൗഡർ കോണ്ടൂറിങ് ആണ്. അപ്പം ഒത്തിരി എടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നാറില്ല, എന്നാൽ കോണ്ടൂർ ചെയ്ത് ആ ഒരു ഷേപ്പ് കിട്ടുകയും ചെയ്യും. കോണ്ടൂറിങ്ങിനെ കുറിച്ച് തന്നെയും വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ്സിൻ്റെ ആവശ്യം ഉണ്ടാവും, കാരണം പല ഫേസ് ഷേപ്പിനും പല രീതിയിലാണ് നമ്മൾ കോണ്ടൂർ ചെയ്യുന്നത്. ആ ലെവലെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലേ ഓരോ ഫേസിൻ്റെ അനുസരിച്ചും കോണ്ടൂർ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഫൗണ്ടേഷൻ ഇടുമ്പോഴും. നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സ്കിന്നിനെക്കാട്ടിലും ഒരു പൊടിക്ക് ലൈറ്റായിട്ടുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമിട്ട കറക്റ്ററും ഫൗണ്ടേഷനും കൂടെ ആയിട്ട് മെർജ് ചെയ്ത് വരുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്കിൻ ടോണിലോട്ട് നമ്മളുടെ സ്കിൻ മാറുന്നത് കാണാം.
ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അടിയിൽ കൺസീലർ അപ്ലൈ ചെയ്യണം. കൺസീലർ ഒരു ടോൺ അല്ലെങ്കിൽ രണ്ട് ടോൺ ലൈറ്റായിട്ടുള്ള കൺസീലർ വേണം. കണ്ണിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടും കൊടുക്കാതെ ഇപ്പോൾ ചെയ്യുന്നത് കണ്ണിൻ്റെ എൻഡ് വശത്തുള്ള ആ ഒരു കോർണറിൽ നിന്ന് കുറച്ച് താഴോട്ടും മൂക്കിൻ്റെ വശത്തു നിന്ന് കുറച്ചൊന്ന് താഴോട്ടുമായിട്ടാണ് കൺസീൽ ചെയ്ത് അത് സ്മഡ്ജ് ചെയ്ത് വിടുന്നത്. ആ ഭാഗങ്ങളിൽ നമ്മൾ പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യുകയും വേണം. അത് കഴിയുമ്പോൾ കോണ്ടൂർ ചെയ്യണം. കോണ്ടൂറിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി അതിൻ്റെ അനുസരിച്ച് ചെയ്യുക. ഞാൻ പറ്റുന്ന ഇനി അടുത്ത ഒരു വീഡിയോയിൽ കോണ്ടൂറിങ്ങിനെ കുറിച്ച് മാത്രം ഞാനൊരു വീഡിയോ ആക്കി ഇട്ടുതരാം. അത് കഴിയുമ്പോൾ ഹൈലൈറ്റർ യൂസ് ചെയ്യണം. ഹൈലൈറ്റർ യൂസ് ചെയ്യേണ്ട ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ചീക്ക് ബോൺ എന്ന് വെച്ചാൽ കണ്ണിൻ്റെ താഴെ കവിളിൻ്റെ മുകളിലായിട്ട് ആ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് ചീക്ക് ബോൺ എന്ന് പറയുന്നത്. ആ ഭാഗത്തും മൂക്കിൻ്റെ പാലം എന്ന് പറയുന്ന ഭാഗത്തും ചുണ്ണിൻ്റെ തൊട്ട് മുകളിലുള്ള ഒരു എം പോലെ ഇരിക്കുന്ന ആ ഭാഗത്തും കീഴ് ചുണ്ടിൻ്റെ താഴ്ഭാഗത്തുമാണ് നമ്മൾ ഹൈലൈറ്റർ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ കർവ് വരുന്ന ഭാഗത്ത് കൂടി ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാൽ തന്നെയും നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമേ ഉള്ളൂ ഓരോന്നും ഇമ്പ്രൂവ്മെൻ്റ് ആക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏകദേശ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി കിട്ടുമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മളൊരു വീഡിയോയ്ക്ക് ഒരു ലിമിറ്റ് പീരീഡ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കാണാനായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടില്ലല്ലോ. അതുകൊണ്ടാണ് വളരെ ഷോർട്ടാക്കി വീഡിയോകളിലൂടെ പറയുന്നത്. ഓരോ വീഡിയോയും കണ്ടു കണ്ട് വരുമ്പോൾ നമുക്കതിൽ നിന്ന് കുറേ കുറേ ടിപ്പുകളെല്ലാം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അങ്ങനെ ആ ടിപ്പിലൂടെ നമ്മൾ ചെയ്ത് പ്രാക്ടീസായി വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഒരു പെർഫെക്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറും. സാധാരണ ഞാൻ മുസ്ലിം ബ്രൈഡിന് ക്രിമ്പ് കൊടുത്ത് ബാക്ക് ഹോം ചെയ്ത് നന്നായിട്ട് പഫ് എടുത്താണ് ചെയ്യാറ് പതിവ്. പക്ഷേ ഇവിടെ ഞാൻ പഫ് എടുത്തിട്ടില്ല, ക്രിമ്പ് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ആ ക്രിമ്പ് മാത്രമാണ് ഞാൻ ബാക്കിലോട്ട് ചീകി അതൊരു പഫ് രൂപത്തിൽ ആക്കി വെച്ചിരിക്കുന്നത്. എപ്പോഴും ഞാൻ പഫ് എടുക്കുന്നത് കൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പഫ് എടുക്കാതെ ക്രിമ്പിങ്ങിലൂടെ മാത്രം കിട്ടുന്ന ആ ഒരു പഫ്നെസ്സിൽ ഒന്ന് മേക്കപ്പ് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാം എന്നെനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ബാക്ക് ഹോം ചെയ്യാതെ തന്നെ എത്രമാത്രം പഫ് കിട്ടുമെന്നുള്ളതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഷോള് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം ഈ ഷോള് ഹെവി ഷോളാണ്, വളരെ വെയ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ പിന്നെ ബാക്ക് ഭാഗത്ത് കുറച്ച് സ്ലൈഡുകൾ കുത്തി വെച്ചതിന് ശേഷം പിന്നുകൊണ്ട് ആ സ്ലൈഡിലോട്ട് കടിപ്പിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ വെയ്റ്റ് കൊണ്ട് ഷോളിൻ്റെ വെയ്റ്റ് കൊണ്ട് ബാക്കിലോട്ട് ഷോള് പോവുകയില്ല, മുടിയൊട്ട് വലിഞ്ഞു പോവുകയില്ലാത്ത ഒരു ലെവലിൽ നിൽക്കും. പിന്നെ ഈ ബ്രൈഡിന് ഞാൻ ചുട്ടി വെച്ചിട്ടില്ല. സാധാരണ നമ്മൾ ഒരു മുസ്ലിം ബ്രൈഡെന്ന് പറയുന്നത് ചുട്ടി വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിത് ചുട്ടി വെക്കാതെ ഇരുന്നാലും എങ്ങനെ മുസ്ലിം ബ്രൈഡ് ഭംഗിയാക്കാമെന്ന് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചുട്ടി വെക്കാതെ ഇത് ചെയ്തത്. ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഓരോ കഴിവാണ്. എന്നെക്കാളും കഴിവുള്ള കുറേയേറെ ആർട്ടിസ്റ്റുകളുണ്ട്. അവരുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം. കണ്ട് പല വീഡിയോകൾ കാണുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് നമ്മൾക്ക് അതിൽ നിന്നും കിട്ടുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്നത് എന്തൊക്കെയെന്നുള്ള തോന്നൽ നമുക്ക് വരികയുള്ളൂ. കാണുന്ന വീഡിയോകളിൽ നിന്നെല്ലാം നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ കഴിവിനെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കി എടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോ എല്ലാം ഇട്ടത് വളരെയേറെ നല്ല അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത്. പേഴ്സണലിയാണ് എനിക്ക് കൂടുതലും അഭിപ്രായങ്ങൾ കിട്ടാറ് പതിവ്. അപ്പം അതുകൊണ്ട് തന്നെ പലർക്കും അത് ഉപകാരപ്രദമായി എന്ന് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാണുന്ന എല്ലാവർക്കും താങ്ക്.